ഹലോ ഫ്രണ്ട്സ് ഓൾ ഓഫ് യു വെൽക്കം ടു അംഷൂസ് പി എസ് സി ടിപ്സ് കാറ്റഗറി ടു പാർട്ട് വൺ ജനറൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി വൺ ടു നയൻറ്റി ജനുവരി നയൻ ടു തൗസൻഡ് ട്വൻറ്റി വണ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് ഇത് സോ ഫ്രണ്ട്സ് ഓൾ ഓഫ് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഓൾസോ എനേബിൾ ദ ബെൽ ബട്ടൺ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി വൺ സോപ്പ് ലാനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏത് പിങ്ക് ഫിനോഫ്തലീൻ സോപ്പ് ലാനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം പിങ്ക് ഏത് ശാസ്ത്രപ്രവർത്തന ശേഷിയിലാണ് നിയന്ത്രിത സാഹചര്യങ്ങളിലൂടെയുള്ള പരിശോധന ഉപയോഗപ്പെടുത്തുന്നത് പരീക്ഷണം ഏത് ശാസ്ത്രപ്രവർത്തന ശേഷിയിലാണ് നിയന്ത്രിത സാഹചര്യങ്ങളിലൂടെയുള്ള പരിശോധന ഉപയോഗപ്പെടുത്തുന്നത് ആൻസർ പരീക്ഷണം അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ചോദ്യ നമ്പർ അറുപത്തി നാല് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായതിനെ തിരിച്ചറിയുക ഇവിടെ വ്യത്യസ്തമായത് ഇലക്ട്രിക് ബൾബാണ് ബാക്കി വരുന്നത് ഇലക്ട്രിക് ഫാൻ ഇലക്ട്രിക് ബെൽ ഇലക്ട്രിക് മോട്ടോർ ചോദ്യനമ്പർ അറുപത്തി അഞ്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ആൽക്കലി സ്വഭാവം കാണിക്കാത്തത് ഏത് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ആൽക്കലി സ്വഭാവം കാണിക്കാത്തത് ഏത് അമോണിയം ക്ലോറൈഡ് ലായനി ചുവടെ നൽകിയിട്ടുള്ളവയിൽ ആൽക്കലി സ്വഭാവം കാണിക്കാത്തത് ഏത് അമോണിയം ക്ലോറൈഡ് ലായനി ചോദ്യനമ്പർ അറുപത്തി ആറ് ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ആൻസർ പ്രതിബിംബത്തിന് പാർശിക വിപര്യം സംഭവിച്ചിരിക്കും ആൻസർ പ്രതിബിംബത്തിന് പാർശിക വിപര്യം സംഭവിച്ചിരിക്കും ചോദ്യ നമ്പർ അറുപത്തി നേരിട്ടുള്ള സൂര്യപ്രകാശത്തിനു താഴെയായി വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിനു താഴെയായി വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഹീലിയോ ഫൈറ്റുകൾ ഹീലിയോ ഫൈറ്റുകൾ അടുത്ത ചോദ്യം അറുപത്തിയെട്ട് ലഘുയന്ത്രങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ലഘുയന്ത്രങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് പാക്കുവെട്ടി ചവണ നാരങ്ങാഞ്ഞിക്കി എന്നിവ ഒരേ വർഗത്തിൽ പെടുന്നു പാക്കുവെട്ടി ചവണ നാരങ്ങാഞ്ഞിക്കി എന്നിവ ഒരേ വർഗത്തിൽ പെടുന്നു അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് പറയുന്നത് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ കഴിയുന്ന ദൃഢദണ്ഡുകളെ ലഘു യന്ത്രങ്ങളെന്ന് പറയുന്നു അടുത്തത് എല്ലാ ലഘുയന്ത്രങ്ങളിലും ധാരം എന്നത് യത്നത്തിനും രോധത്തിനും ഇടയിലായിരിക്കണം എന്നില്ല നെക്സ്റ്റ് ലഘുയന്ത്രങ്ങളിൽ യന്ത്രങ്ങളിൽ യത്നത്തിൻ്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം ചോദ്യം നമ്പർ അറുപത്തി ഒൻപത് കടൽക്കാറ്റ് രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ചോദ്യം ശ്രദ്ധിക്കുക കടൽക്കാറ്റ് രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് പകൽ സമയത്ത് കടൽ ജലം വേഗത്തിൽ ചൂടുപിടിക്കുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന എന്നാൽ ശരിയായവ ഏതൊക്കെയാണ് കരയ്ക്കും കടലിനും താപം സ്വീകരിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ് കരയ്ക്കും കടലിനും താപം സ്വീകരിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ് പകൽ സമയത്ത് കര വേഗത്തിൽ ചൂടുപിടിക്കുന്നു കടലിൽ നിന്നുള്ള വായു കരയിലേക്ക് പ്രവഹിക്കുന്നതാണ് കടൽക്കാറ്റ് നെക്സ്റ്റ് ചോദ്യം നമ്പർ എഴുപത് വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നു അതിന് കാരണം ഡേഷ് ആണ് വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നു കാരണം ഡേഷ് ആണ് ആൻസർ വികിരണം അടുത്ത ചോദ്യം നമ്പർ എഴുപത്തി ഒന്ന് വിനാഗിരിയും അപ്പക്കാരവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഡേഷ് ആണ് വിനാഗിരിയം അപ്പക്കരമ്പിൽ പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഡേഷ് ആണ് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ചോദ്യ നമ്പർ എഴുപത്തിരണ്ട് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഭിന്നാത്മക മിശ്രിതം ഏത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഭിന്നാത്മക മിശ്രിതം ഏത് പാൽ പാലാണ് തന്നിട്ടുള്ളവയിൽ ഭിന്നാത്മക മിശ്രിതം ചോദ്യ നമ്പർ എഴുപത്തി മൂന്ന് പറയുന്നവയിൽ പ്രൊജക്റ്റഡ് ഏഡിനുള്ള ഉദാഹരണം ഏത് താഴെ തന്നിട്ടുള്ളവയിൽ പ്രൊജക്റ്റഡ് ഏഡിനുള്ള ഉദാഹരണം ഏതാണ് ഡി എൽ പി പ്രൊജക്റ്റഡ് ഏഡിനുള്ള ഉദാഹരണം ഡി എൽ പി ചോദ്യ നമ്പർ എഴുപത്തി നാല് ഏത് വിഭാഗത്തിലാണ് ബ്ലൂ ഗ്രീൻ ആൽഗകൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഏത് വിഭാഗത്തിലാണ് ബ്ലൂ ഗ്രീൻ ആൽഗകൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഉത്തരം പ്രോട്ടുകൾ ഏത് വിഭാഗത്തിലാണ് ബ്ലൂ ഗ്രീൻ ആൽഗകൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഉത്തരം പ്രോ കാരിയോട്ടുകൾ ചോദ്യ നമ്പർ എഴുപത്തി അഞ്ച് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാന്തിക വസ്തു അല്ലാത്തത് ഏത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാന്തിക വസ്തു അല്ലാത്തത് ഏത് അലൂമിനിയം തന്നിട്ടുള്ളവയിലെ കാന്തിക വസ്തുക്കൾ ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് ചോദ്യം നമ്പർ എഴുപത്തി ആറ് ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുത്തുന്നത് ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുത്തുന്നത് ചൂടാകുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു ചൂടാക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു ചോദ്യ നമ്പർ എഴുപത്തിയേഴ് ഒരു രോഗിയുടെ കേസ് ഷീറ്റിൽ അയാളുടെ രക്തസമ്മർദ്ദം വൺ ഫോർട്ടി ബാർ ഹൺഡ്രഡ് എം എം എച്ച് ജി എന്ന് കാണിച്ചിരിക്കുന്നു ഇയാളുടെ രോഗാവസ്ഥ എന്താണ് ഒരു രോഗിയുടെ കേസ് ഷീറ്റിൽ അയാൾ രക്തസമ്മർദ്ദം വൺ ഫോർട്ടി ഹൺഡ്രഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു വൺ ഫോർട്ടി ബാർ ഹൺഡ്രഡ് എം എം എച്ച് ജി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അയാളുടെ രോഗാവസ്ഥ എന്താണ് ഹൈപ്പർ ടെൻഷൻ അയാളുടെ രോഗാവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ നെക്സ്റ്റ് ചോദ്യം നമ്പർ എഴുപത്തിയെട്ട് ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചരിച്ച് വെച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞതുപോലെ കാണുന്നതിന് കാരണം ഡേഷ് എന്ന പ്രതിഭാസമാണ് ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചരിച്ച് വെച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞതുപോലെ കാണുന്നതിന് കാരണം ഡേഷ് എന്ന പ്രതിഭാസമാണ് ഉത്തരം അപവർത്തനം ഉത്തരം അപവർത്തനം നെക്സ്റ്റ് എഴുപത്തി ഒൻപത് ബർണോളി തത്വം അനുസരിച്ച് ബർണോളി തത്വം അനുസരിച്ച് താഴെപ്പറയുന്നവയിൽ ഏതാണ് ശരിയെന്ന് വെച്ചാൽ വായുവേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ബർണോളി തത്വം അനുസരിച്ച് വായുവേഗ് മർദ്ദം കുറയുന്നു ചോദ്യം നമ്പർ എൺപത് ഷേവിംഗ് മിററായി ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമായത് ഡേഷ് ആണ് ഷേവിംഗ് മിററായി ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമായത് ഡേശാണ് ഉത്തരം കോൺ കേവ് ദർപ്പണം ഷേവിംഗ് മിററായി ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമായത് ഡേഷാണ് ഉത്തരം കോൺ കേവ് ദർപ്പണം ചോദ്യ നമ്പർ എൺപത്തി ഒന്ന് ഭക്ഷ്യവസ്തുക്കൾക്ക് കൃത്രിമമായി നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഡേഷ് ഭക്ഷ്യവസ്തുക്കൾക്ക് കൃത്രിമമായി നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഡേഷ് ഇൻഡിഗോ കാർമൈൻ ഉത്തരം ഇൻഡിഗോ കാർമൈൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തി രണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യ എത്രയാണ് മനുഷ്യ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യ എത്രയാണ് സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് സെവൻ പോയിൻ്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തി മൂന്ന് കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കാൻ അനുയോജ്യമായ വേർതിരിക്കൽ രീതിയാണ് ഡേഷ് കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കാൻ അനുയോജ്യമായ വേർതിരിക്കൽ രീതിയാണ് ഡേഷ് ഉത്തരം ബാഷ്പീകരണം ഉത്തരം ബാഷ്പീകരണം അടുത്ത ചോദ്യം നമ്പർ എൺപത്തി നാല് മൈക്രോ മൈക്രോടീച്ചിങ്ങിൻ്റെ വക്താവ് ആരാണ് മൈക്രോ മൈക്രോടീച്ചിങ്ങിൻ്റെ വക്താവ് ആരാണ് ഡി ഡബ്ല്യു അലൻ മൈക്രോ മൈക്രോടീച്ചിങ്ങിൻ്റെ വക്താവാണ് ഡി ഡബ്ല്യു അലൻ ചോദ്യ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ് മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ് മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഉത്തരം കോർഷ്യോക്കർ ഉത്തരം കോർഷ്യോക്കർ ചോദ്യ നമ്പർ എൺപത്തി ഒൻപത് നിറയെ ജലമുള്ള ഒരു പാത്രത്തിൻ്റെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന വായു കുമിളകളുടെ വലുപ്പം കൂടുന്നതിന് കാരണം നിറയെ ജലമുള്ള ഒരു പാത്രത്തിൻ്റെ അടിവശത്തു നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന വായു കുമിളകളുടെ വലുപ്പം കൂടുന്നതിന് കാരണം ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ജലമർദ്ദം കൂടുന്നു ആൻസർ ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും കൂടുന്നു ചോദ്യ നമ്പർ തൊണ്ണൂറ് ധാനികത്തിൻ്റെ പൊതുവായ രൂപങ്ങളിലൊന്നാണ് ഡേഷ് ധാനികത്തിൻ്റെ പൊതുവായ രൂപങ്ങളിലൊന്നാണ് ഉത്തരം ഗ്ലൂക്കോസ് ധാനീകത്തിൻ്റെ പൊതുവായ രൂപങ്ങളിലൊന്നാണ് ഗ്ലൂക്കോസ് സോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ സാധിക്കുന്നുവെന്ന് കരുതുന്നു ഓൾ ഇഫ് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് our channel special thanks to reshma kailas teacher thank you